അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഹെൽത്ത് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് പാലുണ്ണി അരുമ്പാറ എങ്ങനെ നീക്കം ചെയ്യാം, അതിനു മുന്നേ പാലുണ്ണി വരാനുള്ള കാരണം എന്താണ്, ഈ ഇത് എന്തെങ്കിലും അസുഖത്തിൻ്റെ മുന്നോടിയാണോ, ഇതെങ്ങനെ നീക്കം ചെയ്യാം, നീക്കം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ഇത് വീണ്ടും കാണാതിരിക്കാൻ എന്തെങ്കിലും മാറ്റം വരുത്തണമോ, ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാലുണ്ണി അരുമ്പാറ ഇവയൊക്കെ വരാനുള്ള കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യമായി തന്നെ പാരമ്പര്യമായി ഇത് നമുക്ക് വരാം, അതുപോലെ തന്നെ പ്രഗ്നൻസി ഹോർമോൺ ചേഞ്ച് കൊണ്ട് വരാം. നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള രോഗങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഇൻസുലിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള സ്കിൻ ടാഗുകൾ വരും. അതുപോലെ തന്നെ മെറ്റാബോളിക് സിൻഡ്രം, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന ഡ്രൈ കൊളസ്ട്രോൾ മുതലായവ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാവുന്നതാണ്. കുട്ടികളിൽ ഇത് വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ അമിത വണ്ണമാണ്. അതിന് നമ്മൾ BMI കറക്റ്റ് ലെവലായിരിക്കണം. അതായത് നമ്മുടെ ഏജും നമ്മുടെ ഹൈറ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ആവറേജ് വെയിറ്റ് ഉണ്ട്, അതാണ് BMI. ഇത് BMI കൂടുകയാണെങ്കിൽ അമിത വണ്ണമാണ്. ഈ അമിത വണ്ണം എന്ന് പറയുന്നത് പാലുണ്ണിയൊക്കെ വരാൻ, സ്കിൻ ടാഗുകൾ വരുന്നതിന് ഒരു മെയിൻ റീസണാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അമിത വണ്ണം കൊണ്ടാണ് മറ്റുള്ള അസുഖങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നിൻ്റെ ശരീരത്ത് അമിതമായിട്ട് കൊളസ്ട്രോൾ, ഷുഗർ ഇവയൊക്കെ ഉണ്ട് എന്നതിനുള്ള ഒരു ലക്ഷണമായിട്ടാണ് ഈ പാലുണ്ണിയൊക്കെ വരുന്നത്. ഇനി വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം? നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഈ പാലുണ്ണി, വലിയ പാലുണ്ണിയൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ പോയി നമ്മൾ കരിച്ചു കളയും, നമുക്ക് വേദനയൊന്നും എടുക്കത്തില്ല. എന്നാൽ നമുക്ക് ചെറിയൊക്കെ ആണെങ്കിൽ, ചെറുതായിട്ടുള്ളവയൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലെ ഹോം റെമഡി കൊണ്ട് ഇത് മാറ്റാവുന്നതാണ്. 100% നാച്ചുറലായിട്ടതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ട് ഉള്ളവർ ഇതുപോലെയൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് ഓരോ റെമഡിയായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തുളസിയില പൊട്ടിച്ച് വാഷ് ചെയ്ത് വെള്ളം നന്നായിട്ട് തോരണം. അപ്പോൾ നമ്മൾ ഈ തുളസിയില ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ നീര് നമ്മുടെ സ്കിൻ ടാഗുള്ള സ്ഥലത്ത് നന്നായിട്ട് വെച്ച് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊരു 4 weeks ചെയ്യുമ്പോഴത്തേക്കും നിശേഷം നമ്മുടെ പാലുണ്ണി മാറിപ്പോകുന്നതാണ്. ഒരു 7 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും ഇത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് എരിക്കിൻ്റെ ഇലയാണ് പിന്നെ വേണ്ടത്. അതായത് എരിക്കിൻ്റെ ഇല പൊട്ടിക്കുമ്പോൾ ഒരു പശ ഉണ്ട്, ആ പശ നമ്മുടെ സ്കിൻ ടാഗുള്ളടുത്ത് നമ്മൾ തൊട്ട് വെക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു 4 days ആകുമ്പോൾ തന്നെ ചേഞ്ച് വരും. പാലുണ്ണി നിശേഷം അത് പൊഴിഞ്ഞു പോവുകയും ചെയ്യും. കുട്ടികൾക്ക് അപ്ലൈ ചെയ്യേണ്ട. അത് കഴിഞ്ഞ് അടുത്തത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി എന്ന് വെച്ചാൽ വലിയ കയ്യിലും കാലിലൊക്കെ വലിയ അരുമ്പാറയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കമ്പി വെച്ച് നന്നായിട്ട് വെളുത്തുള്ളി ചൂടാക്കുക. വെളുത്തുള്ളി ചൂടാക്കിയതിന് ശേഷം ചൂടാക്കിയ വെളുത്തുള്ളി നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ഉള്ളത് വെച്ച് കെട്ടുക. എന്തെങ്കിലും ഒരു തുണിയോ ബാൻഡേജോ കൊണ്ട് വെച്ച് കെട്ടിയതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഒരു ദിവസം 2-3 times ചെയ്യണം. ഒരു 5 days ആകുമ്പോൾ ഇത് പൊഴിഞ്ഞു പോകുന്നതാണ്. പിന്നെ വേണ്ടത് നാരങ്ങയാണ്. നാരങ്ങയുടെ നീര് നമ്മളൊരു പഞ്ഞിയിൽ മുക്കി ഈ പാലുണ്ണി ഉള്ള സ്ഥലത്ത് നമ്മൾ വെച്ച് കെട്ടുക. എന്നിട്ട് ഒരു 5 days ഇത് ചെയ്യണം. വെച്ച് കെട്ടിയതിന് ശേഷം നമ്മളൊരു ബാൻഡേജ് കൊണ്ട് വെച്ച് കെട്ടിയാലും മതി. 5 days ഇങ്ങനെ ചെയ്യുമ്പോൾ പാലുണ്ണി പൊഴിഞ്ഞു പോകുന്നതാണ്. പിന്നെ വെറ്റില ഉണ്ടെങ്കിൽ വെറ്റിലയുടെ നീരും ഇതുപോലെ പഞ്ഞിയിൽ മുക്കി ബാൻഡേജ് വെച്ച് കെട്ടിയാൽ അതും പൊഴിഞ്ഞു പോകുന്നതാണ്. പിന്നെ ഒരു സൂപ്പർ റെമഡിയാണ്, അതായത് ബേക്കിംഗ് സോഡ, ഗോൾഗെറ്റ്, പിന്നെ വേണ്ടത് ആപ്പിൾ സൈഡർ വിനാഗറാണ്. പിന്നെ ആദ്യം നമ്മൾ ഗോൾഗെറ്റ് എടുക്കുക, സെയിം അളവിന് തന്നെ നമ്മൾ ബേക്കിംഗ് സോഡയും ആപ്പിൾ സൈഡർ വിനാഗിരിയും എടുക്കുക. ഇത് മൂന്നും കൂടെ ക്രീമി പരുവത്തിലാക്കിയതിന് ശേഷം സ്കിൻ ടാഗ്, ഏത് സ്കിൻ ടാഗ് ആയിക്കോട്ടെ, അതുള്ളടുത്ത് നമ്മൾ വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാറ്റം വരും. ഈ ആപ്പിൾ സൈഡർ വിനാഗർ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നെക്സ്റ്റ് ആവണക്കണ്ണ എണ്ണ, അതിൽ നമ്മൾ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഈ സ്കിൻ ടാഗ് ഉള്ളടുത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കണം. ഇങ്ങനെ മാറിയാൽ പിന്നെ വരാതിരിക്കാൻ നമ്മൾ എന്തോ ചെയ്യണം. അതിന് നമ്മൾ ഫ്രൂട്ട് ഐറ്റങ്ങൾ കഴിക്കുക, അതായത് പപ്പായ, ആപ്പിൾ, ഓറഞ്ച്, പേരയ്ക്ക മുതലായ ഫ്രൂട്ട് ഐറ്റങ്ങൾ നമ്മൾ കഴിക്കുക.
പിന്നെ ബേക്കറി ഐറ്റങ്ങളൊന്നും നമ്മൾ കഴിക്കരുത്. പിന്നെ നമ്മുടെ ബി എം എ അളവ് നമ്മൾ ഒരു മാസം കൂടുമ്പോൾ കറക്റ്റ് നോക്കുക. ബി എം എ അളവ് എങ്ങനെയാണ് നോക്കുന്നത്, അത് കൂടുന്നതും കുറയുന്നതും ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ഇനി ഒരു വീഡിയോ ഇടാം. അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യുകയും വേണം. പിന്നെ പാലുണ്ണി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. ഒരു രോഗലക്ഷണമല്ല, പല രോഗത്തിൻ്റെയും ലക്ഷണങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവിൽ വരുന്ന നേരിയ വ്യത്യാസം പോലും ഇങ്ങനെയുള്ള സ്കിൻ ടാഗുകൾക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ മെറ്റാബോളിക് സിൻഡ്രം, ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന ഡ്രൈ കൊളസ്ട്രോൾ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സ്കിൻ ടാഗുകളെല്ലാം പല രോഗത്തിൻ്റെയും ലക്ഷണങ്ങളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടിപ്സുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.